ഈ ഒരു ബഡ്ജറ്റിന് ഈ വീട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ചെയ്ത് തരാന്നാട്ടോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് സംഘടനകളുണ്ട് നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ സ്റ്റേജ് പരിപാടികൾ ഇങ്ങനെയൊക്കെ നടത്തുന്നത്. അവർക്ക് കുറച്ച് ഫണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ നാട്ടിലെയും പാവങ്ങൾക്ക് വീടായി ഇവിടെ. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് വീട് തന്നെയാണ് കേട്ടോ. 4.5 സെന്റിൽ വെറും 8 ലക്ഷം രൂപക്ക് 550 സ്ക്വയർ ഫീറ്റിൽ പണിത മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറക്കടുത്ത് കൊളമ്പല എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ സിഗ്നേച്ചർ ബിൽഡേഴ്സ് മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു കൊച്ചു വീടാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ കൊച്ചു വീട് എന്ന് പറയുമ്പോൾ പലരും പറയാറുണ്ട് ഇത് വലിയ വീടാണെന്ന്. അപ്പോൾ സാധാരണക്കാർക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഇവിടെ നിർമ്മിച്ച 8 ലക്ഷത്തിന് നിർമ്മിച്ച വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു വീട് നമ്മൾ ഈ അടുത്ത് പരിചയപ്പെടുത്തിയിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ആളുകൾ ചോദിച്ചതാണ് ഇതുപോലെ ചെയ്യുന്ന കൂടുതൽ ടീമുകളുണ്ടോ, കൂടുതൽ വീടിൻ്റെ ഡിസൈൻ ഉണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് ഇതുപോലെ ഒരു കിടിലം വീട് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മനോഹരമായിട്ടുള്ള ഈ വീട് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റ് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ചോദ്യം. ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ്. ഇതിന് നേതൃത്വം നൽകിയതോ റിയാസ് പൊന്നാട് എന്നുള്ള എഞ്ചിനീയറാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈനിനെ കുറിച്ചും ഇതിവിടെ വരാനുള്ള കാരണങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. വീടും വീടുപണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ചാനലൊന്ന് സന്ദർശിക്കുക. നമ്മുടെ കൂടെ ഉള്ളത് റിയാസ് പൊന്നാടാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ പരിചയപ്പെടുത്തിയിരുന്നു ഇദ്ദേഹം മനോഹരമായിട്ട് നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വീട്. ഇപ്പോൾ അദ്ദേഹം ഈ ഒരു ട്രസ്റ്റിന് വേണ്ടി മനോഹരമായിട്ട് നിർമ്മിച്ച വീട്. ഇപ്പോൾ ഈ ഒരു വീട് കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ എടുത്തു പറഞ്ഞത് നമ്മുടെ വ്യൂവേഴ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്ന് പരിചയപ്പെടുത്തണം. അതെ, അപ്പോൾ ഈ ഒരു വീട് ഇപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നതിനോട് കൂടി ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? ചെയ്തും കൊടുക്കാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ എവിടെയും ചെയ്യാൻ പറ്റും? ഈ ഒരു ബഡ്ജറ്റിന് എവിടെയും ചെയ്യാൻ പറ്റും? ഈ ഒരു ബഡ്ജറ്റിന് ഈ വീട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ചെയ്ത് തരാന്നാട്ടോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? സാധാരണ ഇവിടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളാണ്. അപ്പോൾ ചെങ്കല്ല് കൊണ്ടുള്ള ചുമരാണ്, സാധാരണ കോൺക്രീറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ പ്ലാസ്റ്റിങ്ങിന് നമ്മൾ എംസാൻഡ് ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കോൺക്രീറ്റിന് കമ്പി ഏതാണ്? ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തട്ടി ഒപ്പിക്കുകയാണ്? കമ്പി എന്താണ് ഉപയോഗിച്ചത്? മിനാർ തന്നെയാണ്. ആ മിനാറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അൾട്രാടെക്, സിസി കാറ്റഗറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിന് ഇത് തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലിക്ക് വേണ്ടി ചെയ്താണ്. അപ്പോൾ ട്രസ്റ്റ് നിർമ്മിച്ചു തണലിന് പൊന്നാട്ടൊരു ട്രസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അവര് മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? അല്ല, അവരുടെ ഇപ്പോൾ 4ാം വാർഷികമാണ്. 3ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ചെയ്തതാണ്. അടുത്തൊരു നിർധന കുടുംബത്തിന് ഒരു വീട്. ഇവർക്ക് കാഴ്ചശേഷിയില്ല, പിന്നെ കേൾവിശേഷിയില്ലാത്ത ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നമ്മൾ അത് ഒന്ന് പരിചയപ്പെടുത്താം എന്നാട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തിക അവസ്ഥ കുറവായിരിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള വീടുകളൊക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ ഈ വീടിൻ്റെ ഡിസൈനിനെ കുറിച്ച് ഇനി ഒന്ന് സംസാരിക്കാം. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്, ഒരു ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ അല്ലേ? നല്ലൊരു തീമാണ്. ഡിസൈനിങ്ങിന്റെ സമയത്ത് തന്നെ നമ്മൾ 3D കൺഫേം ചെയ്ത് 3D സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇതേ കളർ പാറ്റേൺ ആണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു ഫ്രണ്ട് എലിവേഷനിൽ ഒരു ബോക്സ്, ലെഫ്റ്റിൽ ഒരു എൽ ഷേപ്പ്, സൺസൈഡ്, ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണ്. വ്യത്യസ്തമായിരിക്കണം ഒരു ഇങ്ങനെ ചെയ്യുന്ന വീടാകുമ്പോൾ ആ കോമൺ ടൈപ്പ് വീടാകും ചെയ്യരുത്. അതെ, ഒരു ഒന്ന് എടുത്ത് കാണിക്കണം അല്ലേ? ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന വീടാണെങ്കിൽ പോലും അതെ അതിൽ നമ്മൾ ഡിസൈൻ കൊണ്ടുവരിക എന്നാണ്. നമ്മളിപ്പോൾ എത്ര ചെറിയ വീടാണ്, നമുക്ക് ഒരുപാട് വീടുകൾ കണ്ടിരിക്കുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഡിസൈൻ ആയാലും കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇനി ടൈലിനെ കുറിച്ച് പറയാം. നേരെ തറ നേരത്തെ പറഞ്ഞ പോലെ ചെങ്കല്ല് വെച്ച് ചെയ്തതാണ്. ഇവിടെ ടൈല് രണ്ടേ രണ്ടും യൂസ് ചെയ്തിട്ടാണ് ടൈൽ ചെയ്തത്. ഡിഫറെന്റ് കളേഴ്സ്, തീം ഇവിടെയും മാച്ച് ചെയ്യിച്ചു അല്ലേ? ഓക്കെ, പിന്നെ അപ്പോക്സി ചെയ്തല്ലോ അല്ലേ? അപ്പോക്സി ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. നല്ലൊരു സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് വിൻഡോ വരുന്ന ഫ്രണ്ട് എലവേഷൻ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ എടുത്ത് ചോദിക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് ഫർണിച്ചറുകളൊക്കെ കാണുന്നത്, അത് നിങ്ങൾ കൊടുത്ത ഫർണിച്ചർ ഇവിടുത്തെ ട്രസ്റ്റ് കൊടുത്തതാണ്ട്ടോ. അത് നിങ്ങള് ഈ 8 ലക്ഷത്തിൽ വരില്ല? ഉൾപ്പെടില്ല. വീടാണ്, പിന്നെ ഇവിടുത്തെ പ്ലോട്ടുകൾ, ഈ സമീപപ്രദേശത്തെ പ്ലോട്ട് കണ്ടാൽ അറിയാം. അതുപോലെ ചെയ്യാൻ
അതിന്റെ പുറമെ വേറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊരു കുന്നിൻ ചെരിവാണ്, കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കണം. നമുക്ക് ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കാണാം. നമുക്കറിയാം ബഡ്ജറ്റ് വീടാണ്, വലിയ ഇന്റീരിയർ പ്രതീക്ഷിക്കരുത്, സിമ്പിളായിട്ട് ചെയ്തതാണ് അല്ലെ, അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. സിറ്റ് ഔട്ടിലാണ് നമ്മളത്, ഇവിടെയൊക്കെ സ്പോട്ട് ലൈറ്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സിറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര മീറ്റർ എടുത്തിട്ടുണ്ടാവും? ഇതൊരു 3 മീറ്റർ ഉണ്ട്. 3 മീറ്റർ ആണ് ഈ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത്. വിൻഡോകളെല്ലാം കൊടുക്കുന്നത് സിമെന്റിന്റേതായിരിക്കും അല്ലേ? സിമെന്റ് വിൻഡോ ഫ്രെയിം വരുമ്പോൾ വുഡ് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വുഡ് കൊടുക്കാം. അലൂമിനിയം ആവശ്യപ്പെടുന്ന ആളുകൾക്ക് അലൂമിനിയം ചെയ്യാം. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോ ഇത് എത്ര, 2 ബെഡ്റൂം ആണ്? ഇത് 2 ബെഡ്റൂം ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് 3 ബെഡ്റൂം വേണമെങ്കിൽ അതേ ഒരു ലെവലില് പാറ്റേണിലേക്കും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിന്റെ ഡോറ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോറാണ്, പെയിന്റഡ് ആണ്. നമുക്ക് അകത്തൊന്ന് നോക്കിയാലോ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു മെയിൻ ഹാള് അല്ലേ. ഇതില് വരുന്നത് മെയിൻ ഹാള്, 2 ബെഡ്റൂം, കിച്ചൺ, ഇത്രേ വരുന്നുള്ളൂ. അത് കോമൺ ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ പാറ്റേൺ, 550 സ്ക്വയർ ഫീറ്റില്. അപ്പോ ഇതില് ഇവിടെ 3 വിൻഡോ കൊടുത്തു, ഇവിടെ 2 വിൻഡോ കൊടുത്തു, അതുപോലെ ഇവിടെ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബെഡ്റൂം 1 ഇവിടെയാണ്, അതുപോലെ ഇവിടെ 2 ബെഡ്റൂം, ബാത്റൂം, പിന്നെ കിച്ചൺ. അഡീഷണൽ അവരൊരു വർക്ക് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നിർമ്മിച്ച സിമ്പിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് വീട്. അപ്പോ ഇതുപോലുള്ള ബഡ്ജറ്റ് വീടുകൾക്ക് ഉണ്ടാക്കുമ്പോ ആളുകൾക്ക് സംശയമാണ്, നമുക്ക് ഇത്ര ലക്ഷത്തിൽ ഇത് നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊരു കോൺഫിഡന്റ് ആണ്? മുമ്പ് ഇതുപോലെ ചെറിയ ബഡ്ജറ്റ് വീട് ചെയ്തിട്ടുണ്ടോ? നമ്മളെ സ്വന്തം വീട് തന്നെ അന്ന് നമ്മൾ ചെയ്തതാണ്. അത് മാക്സിമം എത്ര ബഡ്ജറ്റ്? 17 ലക്ഷം. 17 ലക്ഷം മൊത്തം. അതൊരു അടിപൊളി വീടാണ്. കാണാത്ത ആളുകൾ നമ്മുടെ ചാനലിൽ പോയ ഒരു വൈറ്റ് ഹൗസ് ആണ്, ഒരു ചെറിയ വൈറ്റ് ഹൗസ് ആണ്. അത്യാവശ്യം ആൾക്കാർ കണ്ടു തോന്നുന്നു, അത്യാവശ്യം ഉണ്ട്. അത് റീച്ച് ഒരുപാട് വർക്ക് കൺഫേം ആയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമ്മളെ നല്ലൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഇനി ഇപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ A to Z നമ്മൾ പറഞ്ഞു, തറ മുതൽ റൂഫിംഗ് വരെ പറഞ്ഞു. ഇതിൽ ഉപയോഗിക്കുന്ന പെയിൻ്റ് ആണെങ്കിലോ? പെയിൻ്റ് മെറ്റീരിയൽസ് നമുക്ക് ഈ ട്രസ്റ്റിൻ്റെതായതുകൊണ്ട് ഒരുപാട് പേര് പിന്നെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അതിൻ്റെ റേറ്റ് വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിക്കരുത്. ഈ വീട് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ മെറ്റീരിയൽസ്, അതേപോലെ ലേബർ ചാർജ് പറഞ്ഞ പലരും അവർ ഡൊണേറ്റ് ചെയ്തതാണ്. അവർ ഫ്രീ ആയിട്ട് ട്രസ്റ്റിന് വേണ്ടി ചെയ്തതെന്നാണ്. പക്ഷെ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ലോങ്ങിലൊക്കെ നിങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഈ പറഞ്ഞ വയറിങ് ഇതിനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, അങ്ങനത്തെ അത് നമ്മൾ ഫുൾ A to Z വർക്കിംഗ് ഷെഡ്യൂളും പേയ്മെന്റ് ഷെഡ്യൂൾ, വർക്ക് ഷെഡ്യൂൾ, 2 ഷെഡ്യൂളായിട്ട് തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് പേയ്മെന്റ് ശ്രദ്ധിക്കണം, കറക്റ്റ് പേയ്മെന്റ് വരുമ്പോൾ കറക്റ്റ് വർക്കും നടക്കും. 2 ഷെഡ്യൂളുണ്ടാവും, പേയ്മെന്റ് ഷെഡ്യൂളുണ്ടാവും, വർക്ക് ഷെഡ്യൂൾ ഷെഡ്യൂളുണ്ടാവും. പിന്നെ ഇത് ഇപ്പോൾ ചില ഏരിയകളിലൊക്കെ ഈ മെറ്റീരിയൽ അഭാവം, ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്നതോറും ചെങ്കല്ലിൻ്റെ അഭാവം, പിന്നെ ഏരിയയിൽ ഏതാണ് അവൈലബിൾ അത് നോക്കും. അതിന് നമ്മൾ 2-3 ഓപ്ഷൻ കൊടുക്കും. ഓപ്ഷൻ കൊടുക്കും, സിമെന്റിൽ തന്നെ 2-3 ഓപ്ഷൻ, സ്റ്റീലിൽ 2-3 ഓപ്ഷൻ. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു ടെക്നോളജി. അപ്പം നമ്മളെ നാട്ടിൽ കിട്ടുമോ, നമ്മളെ നാട്ടിൽ പറ്റുമോ എന്ന് ചോദിക്കേണ്ട, നിങ്ങളെ നാട്ടിൽ സൂട്ടബിൾ എന്താണ് അവൈലബിൾ അതിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽ ചെയ്ത്. ഓക്കെ, അത് നല്ലൊരു കാര്യം. അപ്പോൾ ഈ ഒരു മനോഹരമായ വീട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ വീട് നിർമ്മിച്ച ആളെ എനിക്കും ഇഷ്ടപ്പെട്ടു വളരെയധികം. അപ്പം ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ആളുകൾ അല്ലേ, അവർക്ക് ഒരു എന്താണ് വെച്ചാൽ രണ്ട് പെൺകുട്ടികളാണുള്ളത്, വേറെ വരുമാനങ്ങളൊന്നും ഇല്ല. ഇല്ല, സ്ത്രീ ചെറിയവരുടെ ചെറിയൊരു ജോലി കയറ്റി. ഓക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മളിപ്പോൾ ട്രസ്റ്റ് ഒരാളെ ഒരു പണി ഏൽപ്പിക്കുമ്പോൾ അയാളിലൊരു വിശ്വാസം ഉണ്ട്. ട്രസ്റ്റ് നമുക്ക് നല്ല ഇതുണ്ട്, കാരണം നമ്മൾ ഈ ഒരു വർക്ക് ഡിസൈൻ ചെയ്യാൻ നമ്മൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ വീട് നിർമ്മിക്കാൻ പറ്റാത്ത കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആളുകളുണ്ട്. അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഫണ്ട് അറേഞ്ച് ചെയ്ത് അപ്പോൾ അവർക്ക് അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ട്രസ്റ്റുകൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതുപോലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അവരൊക്കെ ശ്രമിക്കട്ടെ. ഒരുപാട് സംഘടനകളുണ്ട് നമ്മൾ, ഓരോ പ്രോഗ്രാമുകൾ, സ്റ്റേജ് പരിപാടികൾ ഇങ്ങനെയൊക്കെ നടത്തുന്നത്. അവർക്ക് കുറച്ച് ഫണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ നാട്ടിലെയും പാവങ്ങൾക്ക് വീടായി വീടായി എന്നാൽ തന്നെ നമ്മളെ നാട്ടിലെ പ്രശ്നങ്ങൾ കുറയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നും കൂടെ ഞാൻ സ്വയം പറയുകയാണ്. വളരെയധികം നന്ദി ഈ കാര്യങ്ങൾ പറഞ്ഞതിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.